നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. കേരളത്തിൽ പിണറായി വിജയനെതിരെ സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ ഒരു മഹാപ്രളയം സൃഷ്ടിക്കാനാണ് സ്വപ്നയും അതോടൊപ്പം തന്നെ ചില നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മഹാപ്രളയത്തെ അതിജീവിച്ച കേരളത്തിനും അതോടൊപ്പം കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി പിണറായി വിജയനും തനിക്ക് നേരെ വരുന്ന വ്യക്തിപരമായ ഈ പ്രളയത്തെയും അതിജീവിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കൂട്ടുനിൽക്കും, അവരുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ജനങ്ങൾക്കിടയിൽ ചിലവാകുകയില്ല, ഈ വിദ്യകളൊന്നും, ഈ കൺകെട്ട് വിദ്യകളൊന്നും ജനങ്ങൾക്ക് മുമ്പിൽ ചിലവാകുകയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ജനങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും ഈ ജനകീയ അടിത്തറയുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെയും ഇവിടുത്തെ നേതാക്കളെയും വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വലിയ രീതിയിൽ ഓഡിയോ കിട്ടുമെന്ന് പറഞ്ഞ് ഓരോ മാധ്യമ സ്ഥാപനങ്ങളും അവരവരുടെ പ്രതിനിധികളെ അയച്ച് തമ്പടിച്ച് മണിക്കൂറുകളോളം നിന്നിട്ട് അവിടെ ഉള്ള മാധ്യമങ്ങളെ എല്ലാം പമ്പരപെട്ടികളാക്കുന്ന രീതിയിലുള്ള സ്വപ്നയുടെ നീക്കം. സ്വപ്ന ആരാണ് ഈ കേരളത്തിൽ? ഒരു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഒരു പ്രതി, അക്യൂസ്ഡ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ജാമ്യത്തിലിറങ്ങിയിരിക്കുകയാണ്, അല്ലാതെ കേസ് പിൻവലിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനെയും കൂടെ വലിച്ചിട്ടിരിക്കുന്നു. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, പക്ഷേ അനാവശ്യമായി രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ആരുടെയെങ്കിലും രാഷ്ട്രീയക്കാരോട് ചട്ടുകമാകുന്നതിന്റെ പേരിൽ ചെയ്യുന്നത് വൻ ആപത്താണ്. ഡിഫമേഷന്റെ സ്യൂട്ട് ഫയൽ ചെയ്താൽ പിന്നെ എല്ലാം വെച്ചടി വെച്ചടി പൊളിഞ്ഞെടുക്കുന്നതിന്റെ സാഹചര്യമായിരിക്കും ഉള്ളത്. 99 സീറ്റുകൾ കേരളത്തിൽ കൊടുത്തത് വെറുതെയല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല, ഇതിനകത്ത് ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് നടത്തേണ്ട കാര്യമല്ല എന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, പി സി ജോർജിന്റെ വർഗീയ പരാമർശം അത് പൊളിഞ്ഞു, ജനങ്ങൾ പൊളിച്ചടുക്കി. അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ പി സി ജോർജ് എന്ത് ചെയ്യുന്നത്, മറ്റ് ചില സൂത്രങ്ങളുമായി വരുന്നത്. ചക്കരപ്പെണ്ണ് ഹിറ്റായി കഴിഞ്ഞതിന് ശേഷം അടുത്ത തമാശയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വിടി പറയാൻ മാത്രം ശീലമുള്ള ഒരു വ്യക്തി മൂക്കുമുട്ടം വൃഷ്ടാന ഭക്ഷണവും കഴിച്ച് സുഖമായി വീട്ടിലിരിക്കുന്നതിന് പകരം ജനങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുക എന്നുള്ള പരിപാടിയുമായിട്ട് പി സി ജോർജ് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ തറവേല, ഈ പരിപാടി കേരളത്തിലെ വലിയ തോതിലുള്ള ജനങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വട്ടം കൂടുന്നത് കെ സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചതിന്റെ ഭാഗമായിട്ടാണോ എന്ന വലിയ ചോദ്യം രാഷ്ട്രീയ കേരളം ചോദിക്കുന്നുണ്ട്. ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചതിന്റെ പക തീർക്കുകയാണോ മുഖ്യമന്ത്രിക്കെതിരെ അടുത്ത നീക്കം നടത്താം? ഇവിടെ വലിയ രീതിയിൽ അസമാധാനമാണ്. മുഖ്യമന്ത്രി കഴിവുകെട്ടവനാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തുന്നു, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനെ മറയാക്കുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം, കുറേ നാളായല്ലോ രാജിവെക്കണം എന്ന് പറഞ്ഞ് പല രീതിയിലും ഇവിടെ പ്രസംഗവുമായിട്ട് നടക്കുന്നത്. ഒടുവിൽ ആരാണ് ഇവിടെ കേരളത്തിൽ തൂത്തെറിയപ്പെടുന്ന സാഹചര്യമുണ്ടായത്? ഇവിടെ ഓരോ ഘട്ടത്തിലും ജനങ്ങൾ തളരാതെ പോരാട്ട വീര്യത്തിന് ആക്കം കൂട്ടുന്ന രീതിയിൽ പ്രതിസന്ധിയിൽ കരുത്തായി തണലായി കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല, 15 കോടി രൂപ വില വരുന്ന രീതിയിലുള്ള സ്മഗ്ലിംഗ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം ഡിപ്ലോമാറ്റിക് മാഗേജിൽ UAE കോൺസുലേറ്റ് വഴി തിരുവനന്തപുരം ഇന്റർനാഷണൽ വിമാനത്താവളം, അന്താരാഷ്ട്ര വിമാനത്താവളം വഴി 5 ജൂലൈ 2020 കടത്താൻ ശ്രമിച്ചൊരു കേസിലെ പ്രതി, ദ പ്രൈം അക്യൂസ്ഡ്. അവർ പറയുന്ന വെറും ദിവാസ്വപ്നങ്ങൾ മാത്രമാണ് ഇന്നലെ കണ്ട ഈ ജൽപ്പനങ്ങളെന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഒരേ സമയം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.